ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നലെ എല്ലാവരും നമ്മുടെ ഫാൻഡൻ ബിയറിൻ്റെ പണ്ട് കാര്യങ്ങളെല്ലാം റെഡിയും കോഡ് ചെയ്ത് എല്ലാവരും എടുത്തിട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എനിക്കിന്ന് രാവിലെയാണ് എൻ്റെ മെയിൽ കാര്യങ്ങൾ വന്നത് മെയിൽ ബോക്സിൽ. അപ്പോൾ ഞാൻ എന്തായാലും ക്ലെയിം ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോഴും നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നതായിരിക്കും നമുക്ക് റെഡിയും കോഡ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ വീഡിയോ ഉണ്ടായാലും നമുക്ക് അറിയാത്തവരും എന്തായാലും ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ അഡ്വാൻസ് സെർവറിലെ OB27 അഡ്വാൻസ് സെർവറിലെ വന്നിരിക്കുന്ന ക്യാരക്ടേഴ്സിനെ കുറിച്ച്, പുതിയ കണ്ടിനെ കുറിച്ച് കാര്യങ്ങൾ മൊത്തം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് പറയാൻ പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യം തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ട് സൈഡ് കാണുന്ന ബെല്ലൈക്കനെ ഞാൻ ഇപ്പോൾ തോന്നിട്ട് ഇതുപോലെ കിടക്കാച്ചായിട്ടുള്ള വീഡിയോ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് വേണ്ട നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആയിട്ട് പറയാം, നമ്മുടെ OB27 അപ്ഡേറ്റ്സിൽ നമ്മൾ എലൈറ്റ് ആൻഡ്രോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ മൂന്ന് ക്യാരക്ടേഴ്സാണ് വരുന്നത്. അപ്പോൾ ഈ കാണുന്ന എലൈറ്റ് ആൻഡ്രോ ആണ് വേറെ ലെവൽ തന്നെ, നല്ല എഫിറ്റ് കാര്യങ്ങളൊക്കെ അനിമേഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. മെഷീൻ ഗണ്ണ് യൂസ് ചെയ്യുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ക്യാരക്ടർ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ എബിലിറ്റി കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ആർമർ ഡാമേജ് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ 8% ലഭിക്കുന്നുണ്ട്. പിന്നെ ഇതേ രീതിയിലുള്ള സെയിം ക്യാരക്ടേഴ്സ് നമ്മുടെ ഫ്രണ്ട്സ് കാര്യങ്ങളും ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 3% നമുക്ക് ലഭിക്കുന്നതായിരിക്കും എക്സ്ട്രാ ആയിട്ട് അഡീഷണൽ ആയിട്ട്. അപ്പോൾ അടിപൊളി ഒരു ക്യാരക്ടർ തന്നെയാണ്. എന്തായാലും എത്രപേർക്ക് ഇഷ്ടപ്പെടുന്ന തീർച്ചയായിട്ട് പറയാം. അപ്പോൾ ഒരു അടിപൊളിയായിട്ടുള്ളൊരു പാസീവ് ക്യാരക്ടറാണ്. എന്തായാലും എനിക്ക് എത്ര പേർക്ക് ഇഷ്ടപ്പെടുന്ന തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ക്യാരക്ടറിൻ്റെ എബിലിറ്റി കാര്യങ്ങളൊക്കെ. അപ്പോൾ അടുത്തായിട്ട് നമ്മുടെ ക്രോണോൻ്റെ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. നമ്മുടെ ക്രോണോയിലും ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. എന്തായാലും അതെന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടില്ല ക്രോണോൻ്റെ എബിലിറ്റി കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിരുന്നത്. അപ്പോൾ കുറേ കാര്യങ്ങളിലൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ എന്തായാലും ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. എന്തായാലും അപ്പോൾ അടിപൊളിയായിട്ടുള്ളൊരു മാറ്റങ്ങൾ തന്നെയാണ് വരുത്തിയിരിക്കുന്നത്. അപ്പോൾ കുറേ പേർക്ക് എന്തായാലും അടി തന്നെയാണ് സംഭവം. ഷീൽഡിൻ്റെ HP കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കുറച്ചിട്ട് ഈ കാണുന്ന രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ വരാൻ പോകുന്നത്. അപ്പോൾ അടിപൊളിയൊരു അപ്ഡേഷൻ കാര്യങ്ങളാണ് നമ്മുടെ ക്രോണോയിലും വന്നിരിക്കുന്നത്. അതൊരു നല്ലൊരു ആശ്വാസമായിട്ടുള്ള കാര്യം തന്നെയാണ്. നമ്മുടെ അൺസ്റ്റേബിളാക്കിയാണ് നമ്മുടെ ഗെയിമിനെ അൺസ്റ്റേബിളാക്കിയ ഒരു ക്യാരക്ടർ തന്നെയാണ് നമ്മുടെ ക്രോണോ എന്ന് പറഞ്ഞ ക്യാരക്ടർ. നല്ലൊരു കളിക്കാൻ പറ്റാണ്ട് കുറേ പേർക്ക് പറ്റിയിട്ടുണ്ട് ഈ ക്യാരക്ടർ തന്നെ. അടുത്തൊരു ആറ്റീവ് സ്കില്ലുള്ള ഒരു ഫീമെയിൽ ക്യാരക്ടർ കൂടി വരുന്നുണ്ട്. അടിപൊളി ഒരു ക്യാരക്ടർ തന്നെയാണ്. അപ്പോൾ എൻ്റെ എബിലിറ്റി അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്യാരക്ടറാണ്. അത്ര ഗുമ്മായിട്ടുള്ള ക്യാരക്ടറൊന്നുമല്ല. എന്തായാലും ഞാൻ അതിനുമുമ്പ് പറഞ്ഞിട്ട് നമ്മുടെ ക്രോണയ്ക്ക് എതിരാളായിട്ടൊരു ക്യാരക്ടർ വരുന്നത്, ഇതിൻ്റെ എബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് 50% ഇൻക്രീസ്ഡ് ഡാമേജ് ഗ്ലൂ വാൾ പോലെ ഷീൽഡ് അതിന് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. ഇതിൻ്റെ കൂൾ ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ 150 സെക്കൻഡ് കാര്യങ്ങളൊക്കെയാണ്. 8 സെക്കൻഡോളം ഇതിൻ്റെ സ്കിൽ ആക്റ്റീവ് ആയിട്ടിരിക്കുക. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്യാരക്ടർ തന്നെയാണ്. അപ്പോൾ ഇതിലൊരു 100% കാര്യങ്ങൾ ഇതിൻ്റെ HP കാര്യങ്ങളൊക്കെ കൂടി വരുന്നത് പറയുന്നത്. അതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ ക്ലിയർ ആയിട്ടില്ല. എന്തായാലും അടുത്തായിട്ട് ഒരു ക്യാരക്ടർ വരുന്നുണ്ട്. നമ്മൾ കൊളാബറേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു നമ്മുടെ MR1 ക്യാരക്ടറിൻ്റെ അതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തൊരു ഫാൽക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഒരു പാസീവ് ക്യാരക്ടറാണ്, ആക്റ്റീവ് സ്കില്ലുള്ള ക്യാരക്ടറുള്ള. അപ്പോൾ ഇതിൻ്റെ എബിലിറ്റി കാര്യങ്ങളൊക്കെ ഡാമേജ് ഇൻക്രീസ് വിത്ത് ഡിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്യാരക്ടർ തന്നെയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ എബിലിറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വരുന്ന ഈ പെറ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇത് എന്താ പറയുക, നമ്മുടെ ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യാത്ത രീതിയിൽ, ഫ്ലോറിൽ ടച്ച് ചെയ്യാത്ത രീതിയിൽ, അടിപൊളി ആയിട്ടുള്ള പിന്നെ പറന്ന് നിൽക്കുന്ന രീതിയിലുള്ളൊരു അടിപൊളിയായിട്ടുള്ളൊരു ഏലിയൻ ക്യാരക്ടറാണ്. അപ്പോൾ ഇതിൻ്റെ എബിലിറ്റി കാര്യങ്ങളൊക്കെ കുറേ പേർക്ക് അറിയാം. ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ, ഞാൻ അതിനും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. എന്തായാലും വീഡിയോയിൽ അപ്പോൾ ഒരു ലെങ്ത് ആവുന്നതെന്നാണ് ഞാൻ. എന്തായാലും പിന്നെ വരാൻ പോകുന്ന നമുക്ക് നമ്മുടെ സ്റ്റോറിൽ വരാൻ പോകുന്ന ഇമോട്ടുകളാണ് വരാൻ പോകുന്ന അപ്ഡേഷനിൽ കഴിഞ്ഞാൽ നമുക്ക് കുറേ OP ലെവലായിട്ടുള്ള നമ്മുടെ അടിപൊളിയായിട്ടുള്ള റയറായിട്ടുള്ളൊക്കെ ഇമോട്ട് കാര്യങ്ങളൊക്കെ റിട്ടേൺസ് വരുന്നുണ്ട്. അപ്പോൾ അടിപൊളിയാണ് സംഭവം. റോസ് ഇമോട്ട് കാര്യങ്ങൾ, അപ്പോൾ ടീ കുടിക്കുന്ന ആ ഡെസ്കിലേക്ക് ഇരിക്കുന്ന അടിപൊളിയായിട്ടുള്ള ഇമോട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഹാർട്ട് ഇമോട്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. എൻ്റെ മോനെ പൊളിയായിട്ടുള്ള മിക്ക ഇമോട്ട് തന്നെ റിട്ടേൺസ് വരുന്നുണ്ട്. നിങ്ങൾക്ക് എന്തായാലും ഇമോട്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഒരു അടിപൊളി ചാൻസ് ആണ് വരാൻ പോകുന്നത്. എന്തായാലും അപ്പോൾ എന്തായാലും കുറേ ഇമോട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ ഉള്ള ഇമോട്ടുകളും പോകുന്നില്ല, എക്സ്ട്രാ ആഡ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അടിപൊളിയാണ് സംഭവം. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ OB27 അപ്ഡേഷനിൽ തീർച്ചയായിട്ട് വരാൻ പോകുന്നുണ്ട്. അപ്പോൾ അടിപൊളി കാര്യങ്ങളാണ് എന്തായാലും വരാൻ പോകുന്നത്. പിന്നെ അടുത്തിട്ടുകൊണ്ട് നമ്മുടെ മാജിക് സ്റ്റോറിലാണ് വരാൻ പോകുന്നത്. ഈ കാണുന്ന ഐസ് ഏജ് എന്ന് പറഞ്ഞ ബണ്ടിൽ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഗോൾഡ് റോയിൽ വന്ന ബണ്ടിൽ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ടോക്സിക്കിൻ്റെ അടിപൊളിയായിട്ട്, പിന്നെ അവഞ്ചേഴ്സിൻ്റെയൊക്കെ ഈ കാണുന്ന അടിപൊളിയായിട്ടുള്ള ഫീമെയിലിൻ്റെയൊക്കെ വരുന്നുണ്ട് അടിപൊളിയായിട്ടുള്ള. അപ്പോൾ ഈ കാരണ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിൽ വേറൊരു ട്വിസ്റ്റ് കാര്യങ്ങളുണ്ട്. നിങ്ങൾ കണ്ടാൽ നെറ്റ് പോകുന്നത് ഈ നമ്മുടെ ഇന്ത്യ സെർവറിൽ വരുന്ന അത്ര കൺഫേം ആയിട്ടില്ല. എന്തായാലും ഇപ്പോൾ അടിപൊളിയായിട്ടുള്ള ക്യാരക്ടേഴ്സ് കാര്യങ്ങളാണ് വരാൻ പോകുന്നത് മാജിക് ക്യൂബിൽ സ്റ്റോറിൽ വരാൻ പോകുന്നത്. എൻ്റെ പൊന്നു മോനെ, എൻ്റെ മോനെ ഒരു റയറായിട്ടുള്ള എൻ്റെ പൊന്നെ ഡയമണ്ട് റോയിൽ വന്ന സംഭവമാണ് ഇതാ കാണുന്നത്. ബാസ്കറ്റ് ബോളിൻ്റെ പ്ലെയറിൻ്റെയൊക്കെ ആ ബണ്ടിൽ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മുടെ നൈറ്റ് ക്ലൗണൊക്കെ വരുന്നുണ്ട് കേട്ടോ, നമ്മുടെ ജോക്കറിൻ്റെ ബണ്ടിൽ കാര്യങ്ങളൊക്കെ തിരിച്ച് വരുന്നുണ്ട്. എന്തായാലും അടിപൊളി സംഭവം തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഗെയിമിലേക്ക് വരുമെന്ന് അത്ര കൺഫേം ആയിട്ടില്ല. എന്തായാലും വരാണെങ്കിൽ അടിപൊളി എന്തായാലും തീർച്ചയായിട്ടും. പിന്നെ ഇഫ്സ്റ്റാർ ബണ്ണി കാര്യങ്ങൾ അതിൻ്റെ ഫീമെയിലിൻ്റെ ബണ്ടിൽ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അടിപൊളി സംഭവം തന്നെയാണ്, വേറെ ലെവല് സംഭവം. എൻ്റെ മോനെ നമ്മുടെ അതീ രക്ഷയിലൊന്നും പറയാം, ഇതൊന്നല്ല നിങ്ങൾ വിചാരിക്കുന്നത്, വേറെ സംഭവമുണ്ട്. നമ്മുടെ ബ്രേക്ക് ഡാൻസ് ബണ്ടിൽ, ആർട്ടിക് ബ്ലൂ ബണ്ടിൽ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എൻ്റെ മോനെ എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ഇന്ത്യ സെർവറിൽ വരുമെന്ന്. അപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. ഇതിനും ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇതൊക്കെ നമ്മുടെ ഗെയിമിലേക്ക് നമ്മുടെ ഇന്ത്യൻ സെർവറിലേക്ക് വരാൻ ചാൻസ് ഉണ്ടെന്ന്. അപ്പോൾ എന്തായാലും വരാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നമ്മുടെ ഇന്ത്യൻ സെർവറിലെ വീഡിയോ കാര്യങ്ങളാണ്. അപ്പോൾ എന്തായാലും അഡ്വാൻസ് സെർവർ കാര്യങ്ങളാണ്. അപ്പോൾ എന്തായാലും വരാൻ കൂടുതൽ എന്തായാലും ചാൻസ് ഉണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക. OB27 അഡ്മിഷനിൽ ഇതൊക്കെ നമ്മുടെ മാജിക് ക്യൂബ് സ്റ്റോറിലേക്ക് വരാം. പിന്നെ എന്തെങ്കിലും കാരണം വെച്ചാൽ ഇവർ മാറ്റാനും ചാൻസ് ഉണ്ട്. നമ്മുടെ ഗരീന മൊത്തത്തിൽ തട്ടിപ്പാണ്.
മാറ്റാൻ ചാൻസ് ഉണ്ട്. എന്തായാലും മാജിക് സ്റ്റോറിൽ കൊടുക്കുമെന്ന് അറിയില്ല, അത്ര റയർ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ എന്തായാലും കൊടുക്കാൻ ചാൻസ് ഉണ്ടാവായിരിക്കും. എന്തായാലും ഇത്തരം ഫ്രീ കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഇതെന്തായാലും കൊടുക്കാൻ അവർക്ക് വലിയ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഇല്ല. എന്തായാലും അപ്പോൾ അടുത്തായിട്ട് നമുക്ക് നമ്മുടെ FF ടോക്കണിലൊക്കെ ഏത് ബണ്ടിൽ കാര്യങ്ങൾ വരുന്നത് നോക്കുക. എൻ്റെ മോനെ ഈ ബണ്ടിൽ നമ്മുടെ മെയിൽ കാര്യങ്ങളാണ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ ഫീമെയിൽ ബണ്ടിൽ നമുക്ക് വരുന്നുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അടിപൊളി കാര്യങ്ങളാണ് ഇങ്ങനെ വരാൻ പോകുന്നത്. നമുക്ക് കൺഫേം ആയിട്ടുള്ള കാര്യം കേട്ടോ, തീർച്ചയായും നമ്മുടെ ഗെയിമിലേക്ക് വരാൻ പോകുന്ന ഒരു അഡ്വാൻസ് റൂൾ വന്ന കാര്യങ്ങളൊക്കെ കേട്ടോ ഇത് കാണുന്നത്. അപ്പോൾ അടിപൊളി സംബന്ധമാണ്. അപ്പോൾ ഇത് എത്ര പേര് എടുക്കുമെന്നൊക്കെ പറയാം ബണ്ടിൽ കാര്യങ്ങളൊക്കെ. അപ്പോൾ ടോക്കൺസിൻ്റെ നമുക്ക് എന്തായാലും തീർച്ചയായിട്ട് എടുക്കാം, അത്യാവശ്യം കുഴപ്പമില്ല. എന്തായാലും ഫ്രീ ആയിട്ടാണ് എന്തായാലും ഇതൊക്കെ ലഭിക്കുന്നത്. എന്തായാലും എല്ലാം ഇതിൻ്റെ ഫീമെയിലും അതിലെ മെയിലും നമുക്ക് ഫ്രീ ആയിട്ട് ലഭിച്ചാണ്. അപ്പോൾ എത്ര പേർക്കൊക്കെ അത് ലഭിച്ചു എന്ന് നിങ്ങൾ തിരിച്ച് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതും എല്ലാവർക്കും എടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അടുത്തായിട്ട് പറയുമ്പോൾ നമ്മുടെ കസ്റ്റം കാർഡ് രണ്ട് കാർഡുകൾ വരുന്നുണ്ട്. അപ്പോൾ വേറെ റെഡ് കളർ കാർഡ് വരുന്നുണ്ട്. സ്പെഷ്യൽ കാർഡ് കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോ നമ്മൾ പറയുന്നതായിരിക്കും. എന്തായാലും പിന്നെ അടുത്തായിട്ട് നമ്മുടെ കോഡ് എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള എയർ റാമോ യൂസ് ചെയ്യാമെന്ന അടിപൊളി ഒരു കണ്ണ് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ എയർ റാമോ ആയിരിക്കുന്നത് എന്തായാലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഗണ്ണിൻ്റെ ലീക്സ് ലഭിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കൺഫേം ആയിട്ടുണ്ടെന്ന് അടിപൊളിയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഗണ്ണിൻ്റെ പ്രത്യേകത ഒരു സ്റ്റാൻഡ് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് നമ്മൾ സിറ്റ് ചെയ്തിട്ടും പ്രോൺ ചെയ്തിട്ട് അടിക്കുകയാണെങ്കിലാണ് നമുക്ക് നല്ല രീതിയിൽ ഡാമേജ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എന്തായാലും അപ്പോൾ അടിപൊളി ഒരു കണ്ണ് ഞാൻ തീർച്ചയായിട്ടും. പിന്നെ അടുത്തായിട്ട് നമ്മുടെ ഒരു പിസ്റ്റൽ കാര്യങ്ങൾ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ നമ്മുടെ USP ടു വരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഡബിൾ വെക്ടറിൻ്റെ രീതിയിലാണ് ഫയർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ രണ്ട് കണ്ണായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഡബിൾ വെക്ടർ എന്ന് പറഞ്ഞാൽ ഒരു കണ്ണായിട്ട് നമുക്ക് എടുക്കാം, പക്ഷേ ഇതെന്ന് വെച്ചാൽ രണ്ട് കണ്ണായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഡബിൾ വെക്ടർ യൂസ് ചെയ്യുന്ന ഒരു രീതിയിൽ അടിപൊളിയായിട്ട് നമുക്ക് അടിച്ച് പടപടം അടിച്ച് വിളിക്കാം. ക്ലാഷ് ഓഫ് സ്ക്വാഡ് കളിക്കുന്നവർക്കൊക്കെ അടിപൊളിയായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ അപ്ഡേഷനിൽ തീർച്ചയായിട്ടും ഇത് കണ്ണ് എന്തായാലും വരുന്നതായിരിക്കും. അപ്പോൾ USP 2 എന്നാണ്. അപ്പോൾ ഇതൊക്കെ നമ്മളിതിനെക്കുറിച്ച് പറഞ്ഞ ലിക്സൊക്കെ വിട്ടതിരുന്നായിരുന്നു. അപ്പോൾ എന്തായാലും കൺഫേം ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അടിപൊളി സംബന്ധം എത്ര പേർക്ക് ഈ കണ്ണ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാം. എന്തായാലും അപ്പോൾ തന്നെ നമ്മുടെ സോഷ്യൽ സോൺ ട്രെയിനിങ് മോഡൽ നമുക്ക് അതിലൊന്ന് പോയൊക്കെ എന്താ മാറ്റങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുള്ളൂ. അതിലൊരു നമ്മളൊരു കാര്യം മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ. അപ്പോൾ ഒരു കാര്യമായിട്ടും ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് കാരണമായിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ ഇത് മാത്രമേ നമുക്ക് പറയുന്നുള്ളൂ. അപ്പോൾ വലിയ ഗുമ്മായിട്ടുള്ള കാര്യമൊന്നുമില്ല. വെറുതെ ഒരു ബോക്സിങ് റെസ്ലിംഗ് സംഭവം പോലത്തെ രീതിയിൽ നമുക്ക് കളിക്കാൻ ഉള്ളിൽ കയറി. അപ്പോൾ രണ്ട് പേർക്ക് മാത്രമേ ഇതിൻ്റെ ഉള്ളിൽ കയറി കളിക്കാൻ പറ്റുള്ളൂ. അതാണ് പാട്. ഡൂ ആയിട്ടുള്ള രീതിയിലാണ് നമുക്ക് കളിക്കാൻ പറ്റുന്നത്. സിംഗിൾ ആയിട്ടുള്ള രീതിയിൽ രണ്ട് എനിമി കാര്യങ്ങൾ രീതിയിൽ നമുക്ക് കളിക്കാൻ പറ്റില്ല. പിന്നെ അടുത്ത നമ്മുടെ പ്ലെയിൻ്റെ സ്കിന്നാണ് നമ്മുടെ OB27 അപ്ഡേഷനിൽ വരുന്നത്. അപ്പോൾ ഏത് കൊളാബറേഷൻ്റെ ഭാഗമാണെന്നെങ്കിൽ ഡൗട്ട് ഉണ്ട്. എന്തായാലും കണ്ടിട്ട് ഒരു സ്കെൽട്ടൻ്റെ രീതിയിലുള്ള ഒരു സ്കിന്ന് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതാണ് എന്തായാലും അടുത്തായിട്ട് വരാൻ പോകുന്നത്. പിന്നെ നമ്മുടെ ഈ ലോബിയിൽ നിൽക്കുമ്പോൾ ഈ നമ്മുടെ പെറ്റി രീതിയിൽ എയറിൽ പൊങ്ങി നിൽക്കുന്ന രീതിയിലായിരിക്കും. അപ്പോൾ ഒരു ഏലിയൻ ക്യാരക്ടറാണ്. അപ്പോൾ അതിൻ്റെ ഒരു പേടകം പോലത്തെ സംബന്ധം തന്നെ നമുക്കറിയാം. അതിൻ്റെ ഒരു വെഹിക്കിൾ കാര്യങ്ങളാണ്. അപ്പോൾ ആ രീതിയിലൊരു സംബന്ധം എനിക്ക് തോന്നാൻ തന്നെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള നിങ്ങൾക്ക് ഇന്നത്തെ അഡ്വാൻസ് അറവൻ്റെ വീഡിയോ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കുറേ കാര്യങ്ങളൊക്കെ മിസ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അന്നതിൽ ഓരോ ലെങ്ത്തോ അതായിരുന്നാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും ഫ്രീ ഫയർ കളിക്കുന്ന എല്ലാ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിനൊക്കെ എടുക്കാത്ത ഇതിന് വ്യത്യസ്തമായ ലീക്സ് അപ്ഡേറ്റ്സ് കാര്യങ്ങളായിട്ട് നമ്മൾ അടുത്ത ദിവസം കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ.